വെള്ളം ആയി കഴിഞ്ഞാൽ നമ്മൾ അത് വെള്ളം ഡ്രൈ ചെയ്യാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നത് നമ്മൾ അതായത് ഈ ഒരു ഗാലി പിന്നീട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു പാസഞ്ചർ ഷിപ്പിൽ എങ്ങനെയാണ് ഒരു ഗാലി സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗാലിയാണ് കേട്ടോ. അപ്പോൾ പുതിയ കപ്പയിലെ ഗാലി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണില്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു എൻട്രൻസ് ആണുള്ളത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം, നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകാമെന്ന് കാണാനെല്ലാം കാണാം. പിന്നെ ഇത് ഡിസ്പെൻസറാണ് കേട്ടോ, ഫുഡ് വേസ്റ്റ് എല്ലാം ഡിസ്പെൻസ് ചെയ്യുന്ന സാധനമാണ്. ഇതിൽ ഡിഷ് വാഷറാണത്, പാത്രം കഴുകാനുള്ള സാധനമാണ്. ഇതൊരു നമ്മൾ കഴിഞ്ഞാൽ ഇതിൽ പാസഞ്ചർ ഷിപ്പിൽ എങ്ങനെയാണ് ഒരു ഗാലി സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണത്, ഫ്രിഡ്ജും കാര്യങ്ങളാണത്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഓവൻ കാണാം കേട്ടോ, അടിപൊളി ഒരു ഓവൻ കാണാം, രണ്ട് ഓവൻ. അതുപോലെ തന്നെ താഴത്തുള്ളതും ഓവൻ തന്നെയാണ്, ബേക്കിംഗ് ഓവനാണ്. പിന്നെ ഇത് ഹോട്ട് പ്ലേറ്റ്സ് ആണ് കേട്ടോ, ഇതിലാണ് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് അവരുടെ അസോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴത്തും ഒരു ഓവനാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ബേസിനെല്ലാം കാണാം, ഇവിടെ സാധനങ്ങളെല്ലാം വെക്കുന്ന രീതിയിലുള്ള ഒരു സാധനം, ഒരു സെറ്റപ്പ് ഉണ്ട് ഇതിൽ. പിന്നെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കെമിക്കലാണ് കേട്ടോ, ഒരു കെമിക്കൽ മിക്സ് ചെയ്യുന്ന ഒരു സാധനമാണത്. പിന്നെ ഇവിടെ ഇത് കൈ നമ്മൾ വെള്ളമായി കഴിഞ്ഞാൽ നമ്മളത് വെള്ളം ഡ്രൈ ചെയ്യാനുള്ളതൊരു സാധനമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ചീഫ് കുക്ക്. ആളെവിടെയാണ് കേട്ടോ, നമ്മൾ ചില ആളുകൾക്ക് ഉണ്ടാവില്ല, നമ്മളെ കാണിക്കരുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പുള്ളി പെട്ടെന്ന് ഓടി പോവാണ്. ചീഫ് തോട്ടെ നീച്ച ചാരോ കുലാന ബന്ദേ. പുള്ളി അറിയണത് പുള്ളിനെ കാണിക്കരുത് കേട്ടോ, അറിയണം പുള്ളി ചാരൊക്കെ അവിടെ നിന്ന് വിളിച്ചറിയാട്ടെ. ടീ ചെയ്തറൊക്കെ നമ്മൾ താഴത്തേക്ക് പോവാട്ടോ, താഴത്തേക്ക് നിന്ന് പോയിട്ട് നമുക്ക് കാണാം താഴത്തെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. അതിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് താഴത്തേക്ക് തന്നെ ഇറങ്ങാൾ കണ്ടു. ഇവിടെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ, ഇതെല്ലാം കണ്ടില്ല, ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്, ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നമ്മൾ സാധാരണ കാണുന്ന ഒരു കപ്പലിലെ മാറില്ല, ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടു, ഇവിടെ കൂടെ ഭയങ്കര തണുപ്പാട്ടോ, നമ്മൾ വിചാരിച്ചാലേ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മീറ്റ് റൂം ആൻഡ് ഫിഷ് സ്റ്റോറാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഇറച്ചിയും കാര്യങ്ങളെല്ലാം വയ്ക്കാൻ തുറക്കാം കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ കയറാത്തത്. ഒന്നാമത് ഞാൻ മുട്ട അടിച്ചിട്ടുണ്ട്, ഒന്നാമത് മുട്ടവണ്ടിയാണ്. ഈ മുട്ടവണ്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട, തണുപ്പ് ഭയങ്കര തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലേക്ക് കയറാത്തത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ റൂമാണ്, വെജിറ്റബിൾ ആൻഡ് ഡയറി റൂം. ഇതിനുള്ളിൽ നമുക്ക് നോക്കാം, കണ്ടില്ലേ ഇതിനുള്ളിൽ നമ്മൾ, ഇതിനുള്ളിൽ കുഴപ്പമില്ല, ഇതിനുള്ള അത്ര തണുപ്പുണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് കാണാം. ഇതിനുള്ളിൽ വെജിറ്റബിൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണത്, കണ്ടില്ലേ അടിപൊളിയായിട്ട് വെജിറ്റബിളും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എങ്ങനെയാണ് ഒരു വെജിറ്റബിൾ റൂം കപ്പലിൽ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. ഒരു റൂമിൻ്റെ, നമ്മളൊരു സാധാരണ താമസിക്കുന്ന റൂമിൻ്റെ വലിപ്പമുണ്ടാവും ഈ സാധനം. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അടയ്ക്കണം ഡോറ്, അല്ലെങ്കിൽ അലാം വരും. ഓക്കെ, ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ലിഫ്റ്റാണ് കേട്ടോ. ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനുള്ളിൽ സാധനങ്ങൾ വെച്ചിട്ട് മേലേക്ക് ഗാലിക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇതിനെ നമ്മൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വെച്ചിട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇത് ഇവിടുന്ന് ലിഫ്റ്റ് വഴി മാപ്പിട്ട് കയറ്റി വിടുകയാണ് ചെയ്യട്ടോ, അടുത്ത ഫ്ലോറിലേക്ക്, അതായത് ഗാലിയുള്ള ഫ്ലോറിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുക. ഇവിടെ ഒരു ഇതുണ്ട്, അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഇന്ന് എഴുതിട്ടില്ല, ഇതിൽ തുറന്ന് നോക്കാം. ഓക്കെ, ഇത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ. പുറത്തേക്കുള്ള ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് വഴിയാണ് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറ്റുക. പിന്നെ ഇവരിവിടെ മസാലകളും കാര്യങ്ങളെല്ലാം, മസോട്ടായിട്ടുള്ള മസാലകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതും ഒരു തണുപ്പിൻ്റെ സാധനമാണ്. അപ്പോൾ ഞാൻ അവിടെ മേലെ ഡോറ് തുറന്നപ്പോൾ ഇത് അടഞ്ഞിട്ടുണ്ടാവും, ഓഫ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഓരോരോ സാധനങ്ങൾ ഇവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എപ്പോഴും ഒരു ഗാലിയിലെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റ് മതിയാണ് കേട്ടോ. നമ്മുടെ ഗാലി എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ കാണട്ടെ, നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര റാക്ക് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ ഓരോരോ റാക്കിലും ഇവർ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണട്ടെ, നിങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ നമ്മുടെ ഒരു വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇപ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ പൈസ വരുന്ന വില വരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലക്ഷങ്ങൾ വില വരുന്ന സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ അതിലൊരു ഒരു ലോക്കറിൽ, നമ്മുടെ ഗാലി ലോക്കറിൽ. ഗാലി ലോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ സ്റ്റോർ എന്നാണ് അതിനെ പറയാം. ഈ ഒരു പ്രൊവിഷൻ സ്റ്റോറിൽ വെച്ചിട്ടുള്ളത്.
അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കമ്പനി എത്രത്തോളം ചിലവാക്കിയിട്ടാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. കാരണം ഒരു മാസമായി ഭക്ഷണമായി കഴിഞ്ഞാലും എത്രയായി കഴിഞ്ഞാലും ഒരുപാട് ചിലവാക്കിയിട്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ടേ കാണുന്നുള്ളൂ, പക്ഷേ എന്നിരുന്നാലും നമുക്കിതിൽ കാണാം ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജസ് മാതിരിയാണ് ഇപ്പോൾ ഇത്, ഇതിനൊക്കെ നമ്മൾ ഫ്രിഡ്ജ് മാറിയിട്ടോ. കാരണം ഇതിനൊക്കെ ഓരോ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനത്രയ്ക്കൊന്നും ഇപ്പോൾ എനിക്കും അറിഞ്ഞോളൂ അതിനൊക്കെ കുറിച്ചിട്ടുള്ളത്, ടെമ്പറേച്ചർ എത്രയാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും. ഇപ്പോൾ വെജിറ്റബിൾ റൂം ആയി കഴിഞ്ഞാലും മീൻ റൂം ആയി കഴിഞ്ഞാലും എല്ലാം ആയി കഴിഞ്ഞാലും പിന്നെ ലിഫ്റ്റ് ആയി കഴിഞ്ഞാലും അത് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാത്രമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഈ രണ്ട് ജെൻറ്റൽ സ്റ്റോർഡ് ആയി കഴിഞ്ഞാലും ചീഫ് കുക്ക് ആയി കഴിഞ്ഞാലും അവർ മാത്രമാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എല്ലാ കാരണം നമുക്ക് തിരിച്ച് വരാം. കാരണം തണുപ്പ് അത്യാവശ്യം തണുപ്പുണ്ട്, കണ്ടില്ല ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡബിൾ തണുപ്പാണോ, സാധനങ്ങളെല്ലാം അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇത്രയാണ് ഈ ഒരു കുഞ്ഞൻ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബട്ടണും ഇനേബിൾ ചെയ്തോളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.